മുൻ എം എൽ എ ജോർജൻ തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. ഗോതമ്പ് റോഡിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടത്തിയ മുൻ എം എൽ എ ജോർജൻ തോമസിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ജയിലിലടയ്ക്കണമെന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ് ആവശ്യപ്പെട്ടു. സാമ്പത്തിക കുറ്റവാളികളുടെ പേരിൽ പാർട്ടിയെടുക്കുന്ന നാമമാത്ര നടപടികൾ പരിഹാസ്യമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ നടപ്പാക്കണമെന്നും അല്ലാതെ പാർട്ടി കോടതിയല്ല വിധി പറയേണ്ടതെന്നും വിചാരണ സദസ് ആവശ്യപ്പെട്ടു. പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഉണ്ടാക്കിയ ഓരോരോ വിവാദങ്ങൾ നമുക്കറിയാം. ഇന്നിപ്പോ പാർട്ടി രണ്ടംഗ കമ്മീഷനെ വെച്ച് ഇദ്ദേഹത്തിനെതിരെ വന്ന നിരവധി ആരോപണങ്ങൾ അന്വേഷിക്കുകയും ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു. അപ്പൊ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായി. അപ്പൊ എന്തൊക്കെ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തത്? പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടാണ്. സാമ്പത്തിക ക്രമക്കേടിന് നിങ്ങൾ ഒരു കൊല്ലം പുറത്താക്കിയാൽ മതിയോ? നമ്മുടെ നാട്ടിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവനൊരു ശിക്ഷയില്ലേ? പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അഷ്റഫ് അധ്യക്ഷനായി സി പി ചെറിയ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, ഡി സി സെക്രട്ടറി സി ജെ ആന്റണി, ദളിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇ പി ബാബു, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ ടി മൻസൂർ, നിയോജക മണ്ഡലം ലീഗ് നേതാക്കളായ കെ പി അബ്ദുറഹ്മാൻ, ദാവൂദ് മുത്താലോം, പരിസ്ഥിതി പ്രവർത്തകൻ എ എസ് ജോസ്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.